നമസ്കാരം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ യാത്രകൾക്ക് ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിക്കാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ മലേഷ്യൻ ട്രിപ്പിൽ ഞങ്ങളുടെ ഒരു മലേഷ്യൻ യാത്രാ വിവരണം ഈ ചാനലുണ്ടായിരുന്നു അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ അതിനിടയിൽ ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചത് മ്യൂച്വൽ ഫണ്ടിലൂടെയാണെന്ന് പറഞ്ഞപ്പോൾ ധാരാളം കമൻസ് വന്നിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന ഫണ്ട് എങ്ങനെ ഉണ്ടാക്കി എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അതിനൊരു വീഡിയോ ഇടാം അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതേതന്നെ ഒരു മാസത്തോളമായി സാധിച്ചില്ല പലവിധ തിരക്കുകളായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് റീസെൻ്റ്ലി ഒരു രണ്ടാഴ്ച മുമ്പുണ്ടായ ഒരു ഫ്ലഡിനെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ അതിൽ ഞങ്ങളൊരു വ്യക്തിമായിരുന്നു ഞങ്ങളുടെ കാറ് ബൈക്ക് ഒക്കെ വെള്ളത്തിൽ മുങ്ങി ഇതാ കാറൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എടുത്ത് പോയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ പുറത്തേക്കുള്ള യാത്ര പിന്നെ ഞങ്ങളുടെ കറണ്ട് വെള്ളം ഇങ്ങനെ പല പല പ്രശ്നങ്ങളിൽ പെട്ട് ഒരു ആഴ്ചയോടെ നല്ല കഷ്ടപ്പാടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ പതിയെ റെക്കോർഡായി വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അടുത്തത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻവെസ്റ്റർ എന്തൊക്കെ നോക്കണം പിന്നെ ഒരു കാര്യം ഒരു സാധാരണക്കാരനായ ഇൻവെസ്റ്ററെക്കൊണ്ട് ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഫണ്ട് ഹൗസ് ആ ഫണ്ട് ഹൗസിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് ഹൗസിലിരുന്നിട്ട് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ ഇവരുടെ കയ്യിലാണ് നമ്മളുടെ പൈസ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫുള്ള് കളി അപ്പോൾ ഇത് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബാലൻസിങ് ദ റിസ്ക് മാക്സിമൈസ് റിട്ടേൺ എന്നൊക്കെ പറയും പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ട് കാരണം നാളെ എന്ത് സംഭവിക്കാമെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിനകത്തൊക്കെ ഒരു ബോട്ടം ഉണ്ട് അതിൽ താഴേക്കൊന്നും പോവില്ല പിന്നെ നമ്മുടെ റിട്ടേൺ ഏറ്റവും കൂടുതൽ കിട്ടാവുന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം പിന്നെ ഇതിനകത്തുണ്ടാകുന്ന റിസ്ക് ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബെനിഫിറ്റും ഇതേപോലെ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഫണ്ട് ലോസ് ഉണ്ടാവാം സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് താഴെ പോവാം പിന്നെ റൈറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ പോയാലും ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ കൂടുതൽ കിട്ടും ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡേ ഡേറ്റ ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് ഫ്രീ ആയിട്ട് കിട്ടിയ ഡേറ്റയാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പഴയ ഡേറ്റയാണ് ലേറ്റസ്റ്റ് അല്ല എത്ര നാൾ പഴയതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവിലേണ്ടോ നോക്കിയിട്ട് കിട്ടുന്നില്ല പല സോഴ്സുകളിൽ ഞാൻ ശ്രമിച്ചു പക്ഷേ ഇതേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഡേറ്റ നമുക്ക് പക്ഷേ ഇതൊരു വലിയ ഡേറ്റ ആയതുകൊണ്ട് നമുക്കിത് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാം കാരണം ഇതൊരു ഏകദേശ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും ഇനി ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ പറയാം ഈ ഒരു ഡേറ്റയിൽ എനിക്ക് കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ പേരുകൾ ഇതിനകത്ത് സിപ്പ് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് ഓരോ മാസവും അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കാലയളവിൽ കൃത്യമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാസം മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സാധാരണ അങ്ങനെ മിനിമം എത്ര രൂപ വച്ച് ഈ ഫണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് അതിനകത്ത് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പേഴ്സൻറ്റേജ് പൈസ ഫണ്ട് ഹൗസിന് കൊടുക്കണമെന്നാണ് ഇത് കാണിക്കുന്നത് പിന്നെ ഇത് ഫണ്ട് സൈസ് ഇത് കോടിയിലാണ് പിന്നെ ഇതെന്താണ് ആ ഫണ്ടിൻ്റെ ഏജ് ആരാണ് ഫണ്ട് മാനേജർ ഫണ്ട് മാനേജർമാരൊക്കെ ധാരാളമുണ്ട് ഇതിനകത്തൊന്നും ഒരു മലയാളിയെ കണ്ടെത്താൻ വലിയ പാടാണ് മിക്കവാറും ഫണ്ട് മാനേജേഴ്സൊക്കെ തന്നെ വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഫിനാൻസ് സൈഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ചില ആളുകളൊക്കെ ആക്ച്വലി വിദേശ രാജ്യങ്ങളിൽ പഠിച്ച നല്ല ഒന്നാം തരം യു എസ് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ലൊക്കെ ബി ചെയ്തവര് ചെയ്തവർ അഹമ്മദാബാദ് ഐ എം ബാംഗ്ലൂരുകാരൊക്കെ ഇതിനകത്ത് പോലെ പേരുണ്ട് ഫണ്ട് മാനേജേഴ്സ് അപ്പോൾ അവരൊക്കെ ഈ കൂടുതൽ വലിയ വലിയ പുലികളാണ് പിന്നെ ഇതിനകത്ത് ഇതെന്ത് സംഭവം എന്ന് അറിയാൻ വയ്യ പിന്നെ ഈ ആൽഫ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബീറ്റ ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് നമ്മുടെ ഫണ്ട് ഒരു ചാർട്ടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എത്രമാത്രം വേരി ചെയ്യുന്നു ചാർട്ടിൽ നിന്ന് എത്രമാത്രം കൂടുതൽ റിട്ടേൺ നമുക്ക് തന്നു റഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ഒക്കെയാണ് സാധാരണ അതായത് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കുറച്ചിലെ കാണിക്കുന്ന ഒരു ആണ് ആ ഇൻഡെക്സിനേക്കാൾ എത്ര നന്നായി പെർഫോം ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ആൽഫ കാണിക്കുക ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ റെഫറൻസിൽ നിന്ന് എത്രമാത്രം ഉണ്ട് കൂടുതൽ ഉണ്ടെങ്കിൽ ഈ ബിറ്റാം വാല്യൂ എപ്പോഴും കൂടിയിരിക്കും ബിറ്റ വാല്യൂ ഇപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഡെക്സിൽ നിന്നും ഇൻഡെക്സ് മുകളിലേക്ക് പോകുമ്പം നമ്മുടെ ഫണ്ട് താഴേക്ക് പോരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു കാലഘട്ടം ബേസ് ചെയ്ത് വേണം നമ്മൾ ഇത് അനലൈസ് ചെയ്യാൻ പിന്നെ ഇവിടെ റിസ്ക് ഉണ്ട് റിസ്ക് ഒക്കെ ഓരോ അനലൈസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് കൊടുക്കുന്ന റിസ്ക് റേറ്റിംഗ് ആണ് റിസ്ക് സിക്സ് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള ഫണ്ടാണെന്നാണ് ഇതിൻ്റെ അർത്ഥം പിന്നെ എ എം സി നെയിം എന്ന് വെച്ചാൽ ഫണ്ട് ഹൗസിൻ്റെ പേര് ആദിത്യ ബിർളയുടെ ഉണ്ട് പിന്നെ താഴേക്ക് പോയ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ബന്ധൻ എന്നൊക്കെ പറഞ്ഞ് കുറേ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് പിന്നെ റേറ്റിങ് റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് നല്ല റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഫൈവ് ആയിരിക്കും മോശം റേറ്റിംഗ് ആണെങ്കിൽ സീറോ ആയിരിക്കും പിന്നെ കാറ്റഗറീസ് ഇതാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ പറയാൻ പോകുന്നത് ഉണ്ട് ഇക്വിറ്റി അങ്ങനെ പിന്നെ ഇവിടെയാണ് റിട്ടേൺസ് പറയുന്നത് എത്ര പേഴ്സൻറ്റ് റിട്ടേൺ വൺ ഇയറിൽ കിട്ടി എത്ര പേഴ്സൻറ്റ് റിട്ടേൺ ത്രീ ഇയറിൽ കിട്ടി എത്ര പേഴ്സൻറ്റ് റിട്ടേൺ ഫൈവ് ഇയറിൽ കിട്ടി ഇതിൽ ഫൈവ് ഞാൻ എടുക്കുന്നില്ല വണ്ണും ത്രീയും മാത്രം എടുത്തിട്ടാണ് ഈ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ആ ഡേറ്റയിൽ നിന്ന് ആകെ എത്ര ഫണ്ട് ഹൗസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് ആകെ മുപ്പത്തൊമ്പത് ഫണ്ട് ഹൗസ് ഉണ്ട് ഇനി എത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എണ്ണൂറ്റി പതിനാല് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അതിനകത്ത് ഒരു സാധാരണ ഒരാളെ കൊണ്ടാകും എണ്ണൂറ്റി പതിനാലിൽ നിന്ന് ഒന്നോ രണ്ടോ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ വലിയ പാടാണ് ഇത്രയും പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് ഈ ഡേറ്റ ഇപ്പോഴത്തെ അല്ല ഒരു അഞ്ചോ ആറോ മാസം പഴയ ഡേറ്റ ആണെന്നാണ് ഈ കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ അന്ന് തന്നെ ഇത്രയുണ്ട് അതിന് ശേഷവും വന്നിട്ടുണ്ടാവാം പുതിയ ഫണ്ടുകൾ പുതിയ സ്കീമുകൾ അറിയില്ല പിന്നെ അടുത്തത് എത്ര തരം ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇക്വിറ്റി ഡെപ്റ്റ് ഹൈബ്രിഡ് പിന്നെ അതേഴ്സ് പിന്നെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് നമുക്ക് നോക്കിയാൽ ഏറ്റവും അധികം ഫണ്ടുകൾ ഉള്ളത് ഇക്വിറ്റി ഏരിയയിലാണ് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ ഫണ്ട് മാനേജർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റിയിലാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അതാണ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറിൽ കൂടുതലുണ്ട് അത് കഴിഞ്ഞ് സബ് കാറ്റഗറീസ് നോക്കാം ഡെപ്റ്റ് ഇക്വിറ്റി ഹൈബ്രിഡ് അതേർ സൊല്യൂഷൻ ഓറിയൻറ്റഡ് നോക്കിയാൽ ഇതിനകത്ത് ഈ ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് തന്നെ ഏതാണ്ട് പതിനഞ്ച് സബ് കാറ്റഗറീസ് ഉണ്ട് ഇക്വിറ്റിക്കകത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഹൈബ്രിഡിൽ ആറെണ്ണം ഉണ്ട് അങ്ങനെ അതും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് മ്യൂച്വൽ ഫണ്ടിനെ ഡെപ്റ്റ് ഇക്വിറ്റി ഹൈബ്രിഡ് അതേർ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ തന്നെ ഡെപ്റ്റിനെ വീണ്ടും പതിനഞ്ചെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഒക്കെ താഴെ പോയി ഉള്ളിൽ പോയി ചലഞ്ഞ് നോക്കേണ്ട കാര്യമില്ല എങ്കിലും ഫോർ ഇൻഫർമേഷൻ ഞാൻ എടുത്തൊന്നേ ഉള്ളൂ ഇത്രേ ഇനി ഫണ്ട് സൈസ് ഫണ്ട് സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ ഇവർ പൈസ വാങ്ങിക്കുന്നത് ഈ പൈസ വാങ്ങിച്ചിട്ട് ഇവർ എവിടെയെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസമുള്ള നമ്പാവുന്ന ഒരു ഫണ്ട് മാനേജർ ആണ് എന്നൊക്കെ നമുക്ക് തോന്നിയാൽ നമ്മൾ കൊണ്ടുപോയി കൂടുതൽ പൈസ ആ ഫണ്ടിൽ നിക്ഷേപിക്കും അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ന് പറയുന്ന ടീമുകൾ അങ്ങോട്ട് വളർന്ന് വികസിച്ച് വലിയ സംഭവമായി മാറും അപ്പോൾ അങ്ങനെ ചില മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തി ഏഴായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപ അവർ ഓൾറെഡി സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ അവന്മാരൊരു വലിയ ഫണ്ട് ഹൗസ് ഹൗസായിരിക്കും വളരെയധികം വിശ്വാസ്യ യോഗ്യമായ ഒരു ഫണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ അതേപോലെ ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് ക്രോറുള്ള ഫണ്ട് ഹൗസും ഉണ്ട് അതായത് ഏറ്റവും കുറവ് ഫണ്ടിൻ്റെ സൈസ് കുറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒന്നുകിൽ അവർ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്നതേ ഉള്ളൂ ഫണ്ട് സ്വരൂപിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് മോശമാണ് പല കാരണങ്ങളും ഉണ്ടാവാം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ മോശമാവാം അവരുടെ ഫണ്ട് മാനേജർ മോശമാവാം ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാരണം അവിടുന്ന് ആൾക്കാർ ഫണ്ട് പിൻവലിച്ചതാവാം അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതൊരു വലിയ റേഞ്ചാണ് അപ്പോൾ ഇതിനകത്ത് ഡെപ്റ്റിനകത്ത് മിനിമം ഫണ്ട് സൈസ് മാക്സിമം ഫണ്ട് സൈസ് ഇങ്ങനെയൊക്കെ ഇതും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രമെൻറ്റിലാണ് മാക്സിമം ഫണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഡെപ്റ്റിലാണ് ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസം ഉള്ളതെന്ന് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഈക്വിറ്റിയിൽ മോശമല്ലാത്ത തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഹൈബ്രിഡിലും ഏതാണ്ട് മാക്സിമം ഫണ്ട് സൈസിൽ ഒരു അമ്പത്തിനാലായിരം കോടിയുടെ ഫണ്ട് ഉണ്ട് അപ്പോൾ ഈ ഹൈബ്രിഡിലും ഡെപ്റ്റിലുമാണ് ആൾക്കാർ കൂടുതൽ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും ഇനി നമ്മളിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരുണ്ടാവാം ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാത്തവരുണ്ടാവാം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ടുകളുടെ ഏജ് കാണിച്ചിട്ടുണ്ട് അതായത് പതിനെട്ട് വർഷം വരെ പഴയ ഫണ്ടുകൾ ഉണ്ട് അതായത് നമ്മുടെ ഈ മാർക്കറ്റിൽ ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷം മുമ്പ് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഏരിയ ഇവിടെയാണ് ഏതാണ്ട് ഒമ്പത് തൊട്ട് പത്ത് വർഷം അതാണ്ട് ഈ ഇന്നേക്ക് രണ്ടായിരത്തി പതിനാലിന് മുമ്പേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്താറ് ഫണ്ടുകളുണ്ട് ഇനി ഫണ്ടിൻ്റെ ആവറേജ് ഏജ് നോക്കി ഏതാണ്ട് എട്ട് വർഷം അതായത് കഴിഞ്ഞൊരു ഏതാണ്ട് എട്ട് വർഷമായിട്ട് ഫണ്ടുകൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്ക് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുണ്ട് കാരണം എട്ട് വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഏജ് ആണ് ഇപ്പോൾ മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇക്വിറ്റി ഫണ്ടുകൾ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അതാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഫണ്ടുകളുണ്ട് ഹൈബ്രിഡിൽ ഇത്രയും ഉണ്ട് ഡെപ്റ്റി അകത്ത് ഇത്രയും ഉണ്ട് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ചിൽഡ്രൻസ് ഫണ്ട് റിട്ടയർമെൻറ്റ് ഫണ്ട് ഇതൊക്കെ പ്രത്യേകമായിട്ടും ഒരു അതായത് നമ്മൾക്ക് യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഫണ്ട് സ്വരൂപിക്കാൻ നോക്കുന്നത് അല്ലേ ഇവിടെ ചിൽഡ്രൻസിനുള്ള ഫണ്ടും റിട്ടയർമെൻറ്റ് ഫണ്ടും പോലെ വേണമെങ്കിൽ ഒരു യാത്രാ ഫണ്ടെന്നൊരു ഫണ്ട് വരാം പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഓഫർ ചെയ്തിട്ടില്ല പക്ഷെ അതൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ് പിന്നെ ഇതിനകത്ത് ഇ എൽ എസ് എസ് ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് സേവിങ് ഫണ്ടുകളാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് സേവിങ് കിട്ടും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട അങ്ങനെ പല പല ഈ ഡെപ്റ്റ് മുഴുവൻ ഗവൺമെൻറ് ഫണ്ടുകളിലൊക്കെ തന്നെയാണ് ഗവൺമെൻ്റ് ഫണ്ടല്ല ഗവൺമെൻറ് ബോണ്ടുകളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഷോർട്ട് ടേം റിട്ടേൺ അതായത് നമുക്ക് ഒരു വർഷത്തെ താഴെയുള്ള റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വൺ ഇയർ നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഡെപ്റ്റ് ഫണ്ടുകൾ അതിനകത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എണ്ണം ഉണ്ട് അതിനകത്ത് ആവറേജ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് എട്ടാണ് ഇക്വിറ്റിയിൽ മുന്നൂറ്റിയെട്ട് ഫണ്ടുകളുണ്ട് പക്ഷേ ഈ ഒരു വർഷത്തിനകത്ത് വെറും ഏതാണ്ട് മൂന്ന് ശതമാനം റിട്ടേൺ അതിനകത്ത് കിട്ടിയിട്ടുള്ളൂ ആവറേജ് ആണ് ഞാൻ പറയുന്നത് നല്ല പെർഫോം ചെയ്തതും വളരെ മോശം പെർഫോം ചെയ്തതും ഒക്കെയുള്ള ഫണ്ടുകളുടെ ഒരു ഏകദേശ ആവറേജ് ആണ് ഈ കിടക്കുന്നത് അതായത് ടോട്ടൽ എണ്ണൂറ്റി പതിനാല് ഫണ്ടുകൾ കഴിഞ്ഞ എണ്ണൂറ്റി പതിനാല് ഫണ്ടുകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം റിട്ടേൺ ഇനി നമുക്ക് നോക്കാം ഈ ടോട്ടൽ ഫണ്ടുകളുടെ റിട്ടേൺ മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാണ് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു റിട്ടേൺ ആവറേജ് ഇനി ഇതിനേക്കാൾ നല്ലോണം പെർഫോം ചെയ്ത ഫണ്ടുകളെ നോക്കിക്കുക ഇവിടെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിനകത്ത് ഇരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എണ്ണവും അതായത് എൺപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഡെപ്റ്റ് ഫണ്ടുകളും മാർക്കറ്റിൽ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിനേക്കാളും ബെറ്ററായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഇതിനകത്ത് മനസ്സിലാക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇൻഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഷോർട്ട് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതായത് ഒരു വർഷത്തെ താഴെ ആണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ലോങ് ടൈം അതായത് മൂന്ന് വർഷത്തേക്കുള്ള അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് സാധാരണ ലോങ് ടേം എന്ന് പറയാറുള്ളത് ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മൂന്ന് വർഷം വെയിറ്റ് ചെയ്താൽ അയാൾക്ക് കിട്ടിയേക്കുന്നത് വെറും ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം റിട്ടേൺ ആണ് ഒരു വർഷം തന്നെ ഏതാണ്ട് മൂന്ന് ശതമാനത്തെ കൂടുതൽ റിട്ടേൺ കൊടുത്തുവെങ്കിലും അത് മൂന്ന് വർഷമാകുമ്പോൾ കിട്ടുന്ന റിട്ടേൺ വളരെ കുറവാണ് ഇനി ഇക്വിറ്റിയിലാണ് അതായത് ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് എങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ആവറേജ് റിട്ടേൺ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഏതാണ്ട് മുപ്പത് ശതമാനം റിട്ടേൺ ഹൈബ്രിഡിലാണ് എങ്കിൽ രണ്ടും കൂടെ കുറച്ച് ഡെപ്തിലും കുറച്ച് ഇക്വിറ്റിയിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അതേഴ്സിലാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ എയ്റ്റീൻ പെർസെൻറ്റേജ് അതായത് മാർക്കറ്റിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫണ്ടുകൾ മൂന്ന് വർഷമായിട്ടുണ്ട് അതായത് അതിൻ്റെ ഏജ് ത്രീ ഇയർ ആയിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഫണ്ടുകളുടെയും കൂടെയുള്ള ആവറേജ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് ആണ് ഏജ് അല്ല റിട്ടേൺ അപ്പോൾ പതിനെട്ട് ശതമാനത്തിലും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകളെ ഞങ്ങൾ ഞാൻ സെലക്ട് ചെയ്തെടുത്തു അതിനകത്തുനിന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും നാല് നാല് ഡെപ്റ്റ് ഫണ്ടുകൾക്ക് മാത്രമേ മൂന്ന് വർഷം കൊണ്ട് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ത്രീ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ തരാൻ പറ്റിയിട്ടുള്ളൂ അതേ സമയത്ത് ഇക്വിറ്റി ഫണ്ടുകളിൽ അതായത് അത് ഇതൊരു വലിയ ഒരു കണ്ടുപിടുത്തമാണ് അതായത് നയൻറ്റി സിക്സ് പോയിൻ്റ് സീറോ നയൻ പെർസെൻറ്റേജ് ഇക്വിറ്റി ഫണ്ടുകൾക്കും ഈ മാർക്കറ്റിൻ്റെ ആവറേജിനേക്കാളും മേലെ റിട്ടേൺ തരാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഒരു ബാങ്കിൽ കൊണ്ടുപോയി കിട്ടാൽ എത്ര പെർസെൻറ്റേജ് കിട്ടും എനിക്കതൊന്ന് നാലോ നാലര ശതമാനം മറ്റോ എന്ന് തോന്നുന്നു ഏത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അപ്പോൾ നാല് ശതമാനം വെച്ചിട്ടാണെങ്കിൽ നാല് മൂന്ന് പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് ശതമാനമാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലേ ഇവിടെ നോക്കിയിട്ട് പതിനെട്ട് ശതമാനം റിട്ടേൺ മാർക്കറ്റിൻ്റെ ആവറേജ് തന്നെയുണ്ട് ഇനി ഇക്വിറ്റി ഫണ്ടുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം അതായത് തൊണ്ണൂറ്റിയാറ് ശതമാനം ഇക്വിറ്റി ഫണ്ടുകളും ഈ പറയുന്ന മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് എന്താണ് ലോങ് ടൈമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധികം ഒന്നും ആലോചിക്കണ്ട നേരെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവുക അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക അപ്പോൾ നോക്കിയാൽ ഡെപ്റ്റിനകത്ത് നോക്കിയാൽ റിസ്ക് വളരെ കുറവാണ് കാരണം എന്താ എല്ലാം ഏതാണ്ട് ഗവൺമെൻറ് ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആവറേജ് റിട്ടേൺ ഡെപ്റ്റിനകത്ത് അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഒരു വർഷമുണ്ട് പക്ഷേ മൂന്ന് വർഷം ആകുമ്പോഴും ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിന് റിട്ടേണേ ഡെപ്റ്റിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസ് അതായത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഒന്നുമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ആയിക്കോളണം എന്നില്ല കേട്ടോ ചില സമയത്ത് ബെറ്റർ റിട്ടേൺ ഇതിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടിയേക്കാം അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരു വീഴ്ച വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ റിട്ടേൺ തരിക ഈ പറയുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കാം ഇനി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമുക്ക് നോക്കിയാൽ റിസ്ക് ലെവല് ഇതിനകത്ത് ഏതാണ്ട് ആവറേജ് റിസ്ക് ലെവലെല്ലാം അഞ്ചിന് മേലെയുണ്ട് അപ്പോൾ പക്ഷേ നമുക്ക് ത്രീ ഇയേഴ്സ് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇനിയും ഒരു ചെറിയ കോറിലേഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട് വൺ ഇയർ കോർലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരമീറ്ററിൻ്റെ വേരി വേരിയേഷൻ അതായത് ഒന്ന് ഒരു വേരിയളിൻ്റെ വേരിയേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ അതർ വേരിയബിളിൻ്റെ വേരിയേഷൻ അതിനാണ് കോർലേഷൻ എന്ന് പറയുന്നത് ഒന്നിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒന്ന് എങ്ങനെ മൂവ് ചെയ്യുന്നു കോറിലേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവിലേക്ക് പോകുന്നു അതായത് ഒന്ന് മുകളിലേക്ക് പോകുന്നുവെങ്കിൽ അടുത്ത വേരിയബിൾ താഴേക്ക് പോകുന്നു ആണ് ഇതിൻ്റെ അർത്ഥം ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ആണ് ഒന്ന് മേലേക്ക് പോയാൽ ഒന്ന് താഴേക്ക് പിന്നെ ഈ ഒരു വേരിയേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ല പോസിറ്റീവായെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ പോകുന്നു എന്നാണ് അത് കുറച്ച് ടെക്നിക്കൽ ടൈമാണ് അത് അധികം മൈൻഡ് ചെയ്യണ്ട ഇത്രയും ഓർത്താൽ മതി നിങ്ങൾ വൺ ഇയറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് വൺ ഇയറോ വൺ ഇയറിൽ താഴെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സജസ്റ്റബിൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിലേക്കാണ് വേണ്ടതെങ്കിൽ അധികം ആലോചിക്കേണ്ട നേരെ ഇക്വിറ്റി ഇതൊരു ഇൻഫർമേഷൻ സ്ലൈഡാണ് ഇതിനകത്ത് ധാരാളം ഇത് ഞാൻ ആദ്യം കാണിച്ച ഒരു സബ് കാറ്റഗറി ഫണ്ടുകളാണ് എങ്ങനെ എത്രമാത്രം എന്നുള്ള ഒരു സബ് കാറ്റഗറി ഫണ്ടാണ് ഇതൊരു ഇൻഫർമേഷനൊക്കെ ഒരു വേണ്ടിയുള്ള മാത്രം ഒരു സ്ലൈഡാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് നോക്കാം എവിടെയൊക്കെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോയിരിക്കുന്നത് എത്ര ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളാണ് ഉള്ളതെന്നുള്ളത് അത് ലോങ് ടൈമിനുള്ളതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഇനി ഇത് ഈ ഡേറ്റയിൽ നിന്ന് കിട്ടിയ ഇൻഷുറൻസ് മാത്രമാണ് ഒരു തരത്തിലും ഇതൊരു അല്ല ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇവൻ എഴുപത്തൊന്ന് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് ക്വാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത് സിക്സ്റ്റി വൺ അങ്ങനെ ഈ ഫണ്ടുകൾ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കോവിഡൊക്കെ ഒരു റീസൺ ആണ് കോവിഡിൻ്റെ കാലത്ത് ഫണ്ട് വളരെ മീൻ ഫണ്ടല്ല സ്റ്റോക്ക് മാർക്കറ്റ് വളരെ താഴേക്ക് പോയി ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പെട്ടെന്നുണ്ടായ തിരിച്ചു കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇതിനകത്തൊരു കാരണമായിരിക്കാം റിസ്ക് ലെവൽ എപ്പോഴും ആണ് ഹയസ്റ്റ് റിസ്ക് ഉണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന എല്ലാം തന്നെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കമ്പനികൾ അവരുടെ മാർക്കറ്റിൽ അതായത് അവരുടെ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ആവാൻ സാധ്യതയുണ്ട് മേലേക്കും താഴേക്കും വളരെ ചാഞ്ചാടുന്ന സ്റ്റോക്കുകളായിരിക്കും സ്മോൾ ക്യാപ്പ് ഫണ്ട് സ്റ്റോക്കുകൾ അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾക്കും അതേ പ്രശ്നം ഉണ്ടാകാം പിന്നെ ഈ ഫണ്ടുകളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വിശ്വസിക്കാം പക്ഷേ റിസ്ക് എപ്പോഴും ഉണ്ട് എങ്കിലും ഈ ഒരു ഫണ്ടുകളാണ് ഇപ്പോൾ ഈ ഒരു ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല റിട്ടേൺ തന്ന ഫണ്ട് പിന്നെ ഇത് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്ത ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ് ഈ സ്മോ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല റിട്ടേൺ കിട്ടി പക്ഷേ ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല പക്ഷേ എനിക്കും ചില സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവർ പോലെ കുറേ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു ഫണ്ടിനകത്ത് തന്നെ ധാരാളം ഇൻസ്ട്രുമെൻസ് ഉണ്ടാവാം ബോണ്ടായിട്ടാണെങ്കിലും സ്റ്റോക്കുകളായിട്ടാണെങ്കിലും ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്താൽ ഒരു പക്ഷേ അതായത് ഇൻഫോസിസ് ഉണ്ടാവാം ടി സി എസ് ഉണ്ടാവാം റിലയൻസ് ഉണ്ടാവാം ഹിന്ദുസ്ഥാൻ യൂണിയനിലവർ ഉണ്ടാവാം ഐ ടി സി ഉണ്ടാവാം ടൈറ്റാൻ ഉണ്ടാവാം അങ്ങനെ ധാരാളം നല്ല സ്റ്റോക്കുകൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മുടെ ഫണ്ട് മാനേജർ ഡിവൈഡ് ചെയ്തിടുന്നത് ഈ എല്ലാ സ്റ്റോക്കുകളകത്തേക്കും പോകും ഇനി നമ്മൾ പോയിട്ട് അങ്ങനത്തെ ഒരു പത്ത് സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ പൈസ എല്ലാ സ്റ്റോക്കുകളിലും പോകുന്ന പോലെയാവും പക്ഷെ അതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന അത്ര എണ്ണം പാടാ പാടുള്ളൂ അതായത് ഒരു മൂന്ന് നാല് ഫണ്ടിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കൂടുതൽ റിട്ടേൺ തരാവുന്നത് ഈ പറയുന്ന സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് അതുകൊണ്ട് ചെറിയൊരു ഭാഗം മാത്രം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഒരു എയിം വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ യാത്രയാണെങ്കിൽ നമ്മൾ എന്നാണ് യാത്ര ചെയ്യാൻ യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞാണോ രണ്ട് വർഷം കഴിഞ്ഞാണോ എന്നുള്ള ഒരു എയിം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് രണ്ട് വർഷമായിട്ട് ഉണ്ടായിരുന്നു ഈ ഒരു മലേഷ്യൻ ട്രിപ്പിന് വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഡെപ്റ്റിലല്ല ഞങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും ഇക്വിറ്റി തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഇക്വിറ്റിയിലെ റിസ്ക്കിനെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ പേടിയില്ല കാരണം ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ വലിയ തട്ടുകടൊന്നും കിട്ടാതെ മുമ്പോട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ ഏതാണ്ട് എല്ലാ പോർട്ട്ഫോളിയോകളും ആ മുപ്പത് ശതമാനം തൊട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം വരെയൊക്കെ പ്രോഫിറ്റിലാണ് ഇപ്പോഴും പോകുന്നത് പിന്നെ ഇപ്പോൾ മാർക്കറ്റ് വളരെ ബുള്ളിഷാണ് മുകളിലേക്ക് പോകുന്ന സമയമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തായാലും എല്ലാ ഫണ്ടുകളും നമുക്ക് നല്ല റിട്ടേൺ തന്നുകൊണ്ടിരിക്കുക പിന്നെ ഈ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ടിപ്പ് നമുക്ക് കിട്ടുന്ന ശമ്പളം എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇ എം ഐ അടയ്ക്കില്ലേ അതുകൊണ്ട് ഇത് ഒരു ഇ എം ഐ ഇ എം ഐ ആയി കണക്കാക്കുക നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എമൗണ്ട് ശമ്പളം കിട്ടുമ്പോഴേ നേരെ ഇങ്ങോട്ട് വി അടിച്ചേക്കുക അതങ്ങ് മറന്നേക്കുക ബാക്കി മാത്രം ചിലവാക്കുക അങ്ങനെയാണെങ്കിൽ എന്നുള്ള പരിപാടി നടക്കുകയുള്ളൂ അല്ലാതെ എല്ലാം കഴിഞ്ഞ ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കത്തേ